വടക്ക് പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ ജിഗലോങ് എന്ന് പറയുന്ന ആദിമ നിവാസികളുടെ സെറ്റിൽമെൻറ്. വർഷം 1931 ഈ സെറ്റിൽമെൻറ്റിൽ നിന്ന് ഒരു കുതിരവണ്ടി അതിരാവിലെ തന്നെ വടക്ക് ദേശം ലക്ഷ്യമാക്കി അതിവേഗത്തിൽ മുന്നോട്ട് നീങ്ങുകയാണ്. ഈ കുതിരവണ്ടിക്കുള്ളിൽ കുറച്ച് മുതിർന്ന പുരുഷന്മാരുണ്ട്. അവരുടെ ഇടയിൽ 3 കൊച്ചു പെൺകുട്ടികൾ പേടിച്ചരണ്ട് ഇരിപ്പുണ്ട്. അതിൽ മൂത്തയാളുടെ പേര് മോളി. അവളുടെ പ്രായം 14 വയസ്സ്. തൊട്ടടുത്ത് പേടിച്ചരണ്ടിരിക്കുന്ന അവളുടെ സഹോദരിയുടെ പ്രായം വെറും 8 വയസ്സാണ്. ഡെയ്സി എന്നാണ് അവളുടെ പേര്. ഈ രണ്ടു പേരുടെയും കൂട്ടത്തിൽ മൂന്നാമതൊരു പെൺകുട്ടി ഇരിപ്പുണ്ട്. ഇത് ഈ ആദ്യം പറഞ്ഞ രണ്ടു പേരുടെയും മോളിയുടെയും ഡെയ്സിയുടെയും കസിനാണ്. അവളുടെ പേര് ഗ്രേസി എന്നാണ്. അവളുടെ പ്രായം 11 വയസ്സ്. ഈ 3 കൊച്ചു പെൺകുട്ടികളെയും അവരുടെ ഫാമിലിയിൽ നിന്ന് ഈ ജിഗലോങ് എന്ന് പറയുന്ന സെറ്റിൽമെൻറ്റിൽ നിന്ന് ബലമായിട്ട് ആളുകൾ പിടിച്ചുകൊണ്ട് പോകുന്ന ഭാഗമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ തട്ടിക്കൊണ്ട് പോകുന്നത് ഏതെങ്കിലും കൊള്ളക്കാരോ പിടിച്ചുപറിക്കാരോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കുമെന്ന്. അല്ല, ഇത് ഗവൺമെൻറ് അധികൃതരാണ് ഈ പെൺകുട്ടികളെ ബലമായിട്ട് അവരുടെ അമ്മമാരുടെ കയ്യിൽ നിന്നും തട്ടിക്കൊണ്ട് പോകുന്നത്. 1905 മുതൽ 1967-70 കാലഘട്ടം വരെയും ഓസ്ട്രേലിയയിൽ നിലവിലുണ്ടായിരുന്ന ഒരു വിചിത്ര നിയമത്തിൻ്റെ പേരിലാണ് ഈ 3 പെൺകുട്ടികളെയും അവരുടെ കുടുംബങ്ങളിൽ നിന്ന് ഗവൺമെൻറ് അധികൃതർ പിടിച്ചുകൊണ്ടുപോകുന്നത്. ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിൽ വെള്ളക്കാര് അവിടെ വന്ന് കയറുന്നതിന് മുമ്പ് അവിടെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ പല ട്രൈബ്സായിട്ട് അവിടെ ജീവിക്കുന്നുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് അവർ അവരുടെ നാട്ടിലെ രാജാക്കന്മാർ തന്നെയായിരുന്നു. പക്ഷേ അവരെക്കാൾ മികവുറ്റ ആയുധങ്ങളും തന്ത്രങ്ങളും ഉണ്ടായിരുന്ന വെള്ളക്കാർ ആ ഭൂമിയിൽ കാലുകുത്തിയതോടെ ഇവരുടെ രാജപദവി അസ്തമിച്ചു. അന്നുവരെയും അവരുടെ സ്വന്തം നാട്ടിൽ രാജാക്കന്മാരെ പോലെ കഴിഞ്ഞിരുന്ന ഇവർ സാവധാനം ഈ വന്നു കയറിയ കുടിയേറ്റക്കാരുടെ ജോലിക്കാരായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ജോലിക്കാരായി മാറുക മാത്രമല്ല, ഇവർ ഈ ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിൽ ഉടനീളം വിഹരിച്ച് നടന്നിരുന്നവരാണ്. അവർ പിന്നീട് സാവധാനം ചെറിയ ചെറിയ ഗ്രാമങ്ങളിലേക്ക് ഒതുങ്ങുന്ന കാഴ്ച കൂടി നമ്മൾ കാണേണ്ടി വരികയാണ്. ഈ സമയങ്ങളിൽ പുറത്തുനിന്ന് വന്ന വെള്ളക്കാരിൽ കൃഷിക്കാരുണ്ടായിരുന്നു, എഞ്ചിനീയേഴ്സ് ഉണ്ടായിരുന്നു, അങ്ങനെ പല വിധത്തിലുള്ള ആളുകളുണ്ടായിരുന്നു. പാലം പണികൾ, റെയിൽവേ റോഡുകളുടെ നിർമ്മാണം, സാധാരണ റോഡുകളുടെ നിർമ്മാണം, അങ്ങനെ പല നിർമ്മാണ പ്രവൃത്തികളും അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഇംഗ്ലണ്ടിൽ നിന്നും മറ്റ് ഭാഗങ്ങളിൽ നിന്നും അനേകം വെള്ളക്കാർ ഇവിടെ വരികയും ഇവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരായിട്ടുള്ള ആദിമ നിവാസികളായിട്ടുള്ള സ്ത്രീകളുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അങ്ങനെ അനേകം മിക്സഡ് റേസിൽ പെടുന്ന കുട്ടികൾ ഇവിടെ ഉണ്ടായി. ആ സമയങ്ങളിൽ ഓസ്ട്രേലിയയിലെ ആദിമ നിവാസികൾ താമസിച്ചിരുന്ന ഇത്തരം സെറ്റിൽമെൻറ്റുകളിൽ ഏതാണ്ട് 16-20% ഇത്തരം സങ്കര വർഗത്തിൽപ്പെട്ട കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അതായത് ഇത്തരം കുട്ടികളുടെ പിതാവ് യൂറോപ്പിനായിരിക്കും, മാതാവ് അവിടെയുള്ള ആദിമ നിവാസികളിൽപ്പെട്ട ആരെങ്കിലും ഒരാളായിരിക്കും. ഈ പറഞ്ഞതുവരെയും യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ എ ഒ നെവിൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ രംഗപ്രവേശനം ചെയ്തതോടെ ഈ കാര്യങ്ങളൊക്കെ ഒരു മാറ്റം വന്നു. ആ മനുഷ്യനും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകളും വിചാരിച്ചിരുന്നത് ഇങ്ങനെയുള്ള മിക്സഡ് റേസിലുള്ള കുട്ടികൾ അവിടെയുള്ള തദ്ദേശീയരായിട്ടുള്ള ആദിമ നിവാസികളുടെ നിലനിൽപ്പിനും അതുപോലെ തന്നെ വെള്ളക്കാരായിട്ടുള്ള ആളുകളുടെ നിലനിൽപ്പിനും ഭീഷണിയാണ് എന്നാണ്. കാരണം ഈ കുട്ടികളുടെ അംഗസംഖ്യ ദിവസം പ്രതി വർദ്ധിച്ചു വരികയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരിക്കുള്ള ആദിവാസികളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയും ഇങ്ങനെയുള്ള സങ്കരവർഗത്തിൽപ്പെട്ട ഈ കുട്ടികളുടെ എണ്ണം കൂടി വരികയും അവസാനം ശരിക്കുള്ള ഓസ്ട്രേലിയൻ ആദിമ നിവാസികൾ ഇല്ലാതാവുകയും ചെയ്യും എന്നുള്ളൊരു വിചിത്ര ചിന്താഗതിയായിരുന്നു ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് അവർ മെജോറിറ്റിയായി മാറാനുള്ള സാധ്യതയും കുടിയേറ്റക്കാരായിട്ട് വന്ന വെള്ളക്കാരുടെ എണ്ണത്തെക്കാൾ കൂടാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് ഇദ്ദേഹം കരുതി. അങ്ങനെയാണ് 1905 ഇദ്ദേഹം ഒരു നിയമം പാസ്സാക്കിയെടുത്തത്. അതായത് ഇങ്ങനെയുള്ള സെറ്റിൽമെൻറ്റുകളിൽ ആദിമ നിവാസികൾ താമസിക്കുന്ന ഗ്രാമങ്ങളിൽ ഇതുപോലുള്ള മിക്സഡ് റേസിൽപ്പെട്ട കുട്ടികളുണ്ടായാൽ അവരെ ഗവൺമെൻറ് അങ്ങ് ഏറ്റെടുക്കും. അതായത് ഫാമിലിയിൽ നിന്ന് അവരെ അങ്ങ് മാറ്റും. എന്നിട്ട് ദൂരെ വേറെ ഏതെങ്കിലും ഒരു സെറ്റിൽമെൻറ്റിൽ ഇവർക്ക് വേണ്ടി പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കും. ഇവർ ഒരിക്കലും ഈ ഫാമിലിയെ പിന്നീട് ഒരിക്കലും കാണാൻ പോകുന്നില്ല. ദൂരെയുള്ള വേറെ ഏതെങ്കിലും സെറ്റിൽമെൻറ്റിൽ വെച്ചിട്ട് ഇവർക്ക് വേണ്ട വിദ്യാഭ്യാസവും പരിശീലനവും ഒക്കെ കൊടുക്കുകയും എന്നിട്ട് വെള്ളക്കാരെ കൊണ്ട് തന്നെ ഇവരെ കല്യാണം കഴിപ്പിക്കുകയും ചെയ്യും. ഇതാണ് ഈ നിയമം. അന്നത്തെ കാലത്ത് പോലും ചില പൊളിറ്റീഷ്യൻസ് ഇയാളെ ഡെവിൾ എന്ന് തന്നെയാണ് വിളിച്ചിരുന്നത്. ഈ വിചിത്ര നിയമത്തിൻ്റെ പേരിലാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ 3 പെൺകുട്ടികളെ, മോളി, ഡെയ്സി, ഗ്രേസി, ഈ 3 പേരെയും അവരുടെ സ്വന്തം ഗ്രാമത്തിൽ നിന്ന് സെറ്റിൽമെൻറ്റിൽ നിന്ന് ബലം ഉപയോഗിച്ച് തട്ടിക്കൊണ്ടു പോകുന്നത്. അവരുടെ യാത്ര ആദ്യം കുതിരവണ്ടിയിലായിരുന്നു.
പിന്നീട് ട്രെയിനിലേക്ക് കയറി. അതിനുശേഷം ഓസ്ട്രേലിയയുടെ വടക്ക് ഭാഗത്തുള്ള ഒരു തുറമുഖത്താണ് അവരുടെ യാത്ര അവസാനിച്ചത്. അതിനുശേഷം അവരെ കപ്പലിൽ കയറ്റി വീണ്ടും ഓസ്ട്രേലിയയുടെ പടിഞ്ഞാറൻ തീരങ്ങളിലൂടെ സഞ്ചരിച്ച് ദക്ഷിണ ഭാഗത്തെത്തി പെർത്തിൽ അവരെ കൊണ്ടാക്കി. അവിടെ നിന്ന് ഏതാണ്ട് 90 കിലോമീറ്റർ വടക്ക് ഭാഗത്തുള്ള മൂർ റിവർ സെറ്റിൽമെൻ്റ് എന്ന് പറയുന്ന ഇവർക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോയി. മൂർ റിവർ സെറ്റിൽമെൻറ്റിൽ എത്തിച്ചേർന്ന ആദ്യത്തെ രാത്രി ഇളയ രണ്ട് പെൺകുട്ടികൾ അവരുടെ ആ ക്ഷീണം കാരണം പെട്ടെന്ന് ഉറങ്ങിപ്പോയെങ്കിലും മൂത്തവളായിട്ടുണ്ടായിരുന്ന ഈ മോളി അവൾക്ക് ഉറക്കം വന്നില്ല. അവളുടെ മനസ്സിൽ ചില പദ്ധതികൾ രൂപപ്പെട്ട് വരികയായിരുന്നു. ഒരു കാലത്തും ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇത്തരം സെറ്റിൽമെൻറ്റുകളിൽ താൻ ഒരിക്കലും ജീവിക്കില്ല എന്നും ജീവിക്കുവാണെങ്കിൽ അത് തൻ്റെ കുടുംബത്തോടൊപ്പം ആയിരിക്കും എന്നാണ് ഈ മോളി ഹൃദയത്തിൽ ശപഥം ചെയ്തത്. അതിനു വേണ്ടിയിട്ട് അവൾക്ക് ചില പ്ലാനുകൾ ഉണ്ടായിരുന്നു. പ്ലാൻ ഇതാണ്: അടുത്ത ദിവസം രാവിലെ ഇവിടെ നിന്ന് മുങ്ങുക. ഇവിടെ നിന്ന് മുങ്ങിക്കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകേണ്ടത്? അങ്ങ് വടക്കുള്ള ജിഗലോങ് എന്ന് പറയുന്ന തൻ്റെ സ്വന്തം ഗ്രാമത്തിലേക്ക്. അങ്ങനെ പോകുവാൻ വേണ്ടിയിട്ട് ഇവരുടെ കയ്യിൽ കുതിരവണ്ടിയില്ല, ട്രെയിനിൽ കയറാൻ അറിയില്ല, കപ്പലിൽ കയറാനും അറിയില്ല. പക്ഷേ 14 വയസ്സുള്ള മോളിയുടെ മനസ്സിൽ അതിലും വലിയ പദ്ധതികളുണ്ടായി. നമ്മുടെ ഇനിയുള്ള യാത്ര ഈ 3 പെൺകുട്ടികളുടെ കൂടെയാണ്. വെൽക്കം ടു ഹിസ്റ്റോറീസ്. അങ്ങനെ മൂർ റിവർ സെറ്റിൽമെൻറ്റിലെ അവരുടെ ആദ്യത്തെ പ്രഭാതമായി. വെളുപ്പിനെ 5:30 മോളി കണ്ണു തുറന്നു. അവൾ ചുറ്റും നോക്കി. അത് വിശാലമായിട്ടുള്ള ഹാളാണ്. അവിടെ കുറേയേറെ പെൺകുട്ടികൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്. കൂടുതൽ അവളുടെ സഹോദരിമാരുമുണ്ട്. അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. ആ സമയത്ത് കാൻറ്റീൻ ഭാഗത്ത് ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന അവൾക്ക് കാണാൻ പറ്റി. കാരണം അന്ന് ഇവർക്ക് സ്കൂളിൽ പോകേണ്ട ദിവസമാണ്. ഭക്ഷണം നേരത്തെ കഴിക്കണം, റെഡിയാകണം, എന്നിട്ട് സ്കൂളിലേക്ക് പോകണം. സ്കൂളിലെ ആദ്യത്തെ ദിവസമാണ്. മോളി സാവധാനം തിരിച്ചു വന്നിട്ട് തൻ്റെ ഈ സഹോദരിമാരെ രഹസ്യമായിട്ട് വിളിച്ചുണർത്തി. എന്നിട്ട് അവരോട് പറഞ്ഞു, നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കാൻറ്റീനിലേക്ക് പോകാം എന്ന് പറഞ്ഞു. പക്ഷേ ആ പോകുന്ന കൂട്ടത്തിൽ മോളി തൻ്റെ ബാഗും കൂടെ എടുത്തിരുന്നു. എന്നിട്ട് ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും മോളി സഹോദരിമാരോട് പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം പോയി മേടിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഭക്ഷണം കഴിക്കരുത്, അതിന് പകരം നമുക്കത് പാക്കറ്റാക്കിയിട്ട് ഈ ബാഗിനുള്ളിലേക്ക് മാറ്റാം. പക്ഷേ ഈ സഹോദരിമാരുടെ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. മോളി ഒരു ബോസി സ്വഭാവമുള്ള ആളാണ് എന്നവർക്കറിയാം. അവളാണ് മൂത്തത്. അതുകൊണ്ട് അവൾ പറയുന്ന എന്തും ഈ ഇളയ രണ്ട് പെൺകുട്ടികൾ കേൾക്കും. അതാണ് പതിവ്. അതിനുശേഷം മോളി പറഞ്ഞു, സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഇനി 2-3 മണിക്കൂറുകളുണ്ട്, നമുക്ക് തിരിച്ച് ബെഡിൽ പോയി കിടക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ 3 പേരും കൂടെ മോളിയുടെ ബെഡിൽ പോയി കിടന്നു. അങ്ങനെ ഒരുമിച്ച് കിടക്കുന്ന സമയത്ത് മോളി രഹസ്യമായിട്ട് ഇവരോട് പറഞ്ഞു, നമ്മൾ സ്കൂളിലേക്ക് പോകുന്നില്ല. അത് കേട്ടപ്പോൾ ഇളയ രണ്ട് സഹോദരിമാർക്ക് സന്തോഷമായി. സ്കൂളിൽ പോകണ്ടല്ലോ, പക്ഷേ എങ്ങോട്ടാണ് പോകുന്നത്? മോളി പറഞ്ഞു, നമ്മൾ ഇവിടെ നിന്ന് ചാടാൻ പോവുകയാണ്. ഇവർ രണ്ടുപേരും ഞെട്ടി. ഇളയ രണ്ട് പിള്ളേരും ഞെട്ടി. ഒരാൾക്ക് 11, മറ്റേയാൾക്ക് 8, അത്രയേ പ്രായമുള്ളൂ. അവർ ചോദിച്ചു, അങ്ങനെ ചാടാൻ പറ്റുമോ? പറ്റും, അതിനുള്ള വഴികളൊക്കെ എനിക്കറിയാം. പക്ഷേ കപ്പലിൽ കയറണ്ടേ? വേണ്ട, നമ്മളിൽ കപ്പലിലല്ല പോകുന്നത്, നമ്മൾ നടന്നാണ് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇളയ രണ്ട് സഹോദരിമാർക്ക് ആവേശമായി. നടന്നെങ്ങനെയെങ്കിലും വീട്ടിലെത്താം. പക്ഷേ അവരുടെ കുഞ്ഞു മനസ്സിൽ ഒരു കാര്യം അറിയാമായിരുന്നു, വളരെയധികം ദൂരം കപ്പലിലിരുന്നാണ് ഇവരിവിടെ എത്തിയിരിക്കുന്നത്. തിരിച്ച് നടന്നു പോകണമെന്നുണ്ടെങ്കിൽ അത്രയധികം ദിവസങ്ങളെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നിവർക്കറിയാമായിരുന്നു. പക്ഷേ അമ്മയെ കാണണ്ടേ? ആ ഒരു ആഗ്രഹത്തിലും ഈ മോളിയുടെ ബോസി സ്വഭാവം കാരണം അവളെ ധിക്കരിക്കാനുള്ള മടി, ഈ 2 കാരണങ്ങൾ കൊണ്ട് ആ 2 പെൺകുട്ടികൾ പറഞ്ഞു, ഈ ചേച്ചി എങ്ങോട്ടാണെങ്കിലും ഞങ്ങൾ വന്നോളാം. പക്ഷേ 11 വയസ്സുള്ള ഗ്രേസി സംശയത്തോടെ മോളിയോട് ചോദിച്ചു, ഇത്രയും ദൂരം വഴി തെറ്റാതെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഗ്രാമത്തിൽ എത്തിച്ചേരുക? അപ്പം അതിന് മോളി ഒരു മറുപടി പറഞ്ഞു, അതിനൊരു വഴിയുണ്ട്, റാബിറ്റ് പ്രൂഫ് ഫെൻസ്. മുയലുകൾ കൃഷിത്തോട്ടങ്ങൾ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഒരു നെടുനീളൻ വേലി നിർമ്മിച്ചിട്ടുണ്ട്, റാബിറ്റ് പ്രൂഫ് ഫെൻസ്. ഈ വേലി നോക്കി നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ വീട്ടിൽ എത്തിച്ചേരും. സത്യത്തിൽ കാര്യങ്ങളൊന്നും മനസ്സിലായില്ലെങ്കിലും ഈ ഡെയ്സിയും ഗ്രേസിയും അതിനോട് യോജിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സ്കൂളിൽ പോകാനുള്ള സമയമായി. ഇവർ 3 പേരും സ്കൂളിലേക്കാണ് എന്ന വ്യാജേന പുറത്തേക്കിറങ്ങി. ഇവരുടെ ബാഗുകളുണ്ടായിരുന്നു. ആ ബാഗിനകത്ത് ഇവർ 2 ജോഡി ഡ്രസ്സ്, ബാക്കി ഇവർക്ക് വേണ്ട അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും അടുക്കി വെച്ച ശേഷം ഇവർ സ്കൂളിലേക്ക് പോകുന്നു എന്ന രീതിയിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് മറ്റൊരു കോമ്പൗണ്ട് വഴി ഇവർ വിശാലമായ പുൽമൈതാനത്തിലേക്ക് ഓടി. നിർത്താതെയുള്ള അവരുടെ ഓട്ടം ചെന്ന് അവസാനിച്ചത് ഒരു അക്കേഷ്യ കാട്ടിനകത്തായിരുന്നു. അവർ ആ ഓട്ടം കാരണം അവിടെ നിന്ന്
ഒരു 5 മിനിറ്റോളം കിടന്നങ്ങ് അണച്ചു. ഈ പെൺകുട്ടികൾ അവിടെ അങ്ങനെ അണച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ മോളി പറഞ്ഞ റാബിറ്റ് പ്രൂഫ് ഫെൻസ് എന്താണ് എന്ന് നോക്കാം. ഈ വെള്ളക്കാർ ഈ ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിലേക്ക് വന്നപ്പോൾ അവർ പല സാധനങ്ങൾ ഈ ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിൽ കൊണ്ട് ഇറക്കി. ആ കൂട്ടത്തിൽ ഒരു 5-6 കാട്ടു മുയലുകൾ ഉണ്ടായിരുന്നു. ഈ ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിൽ മുയലുകൾക്ക് പറ്റിയ കാലാവസ്ഥയായിരുന്നു. അവർക്ക് വേണ്ടത്ര ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നു. അതങ്ങ് പെറ്റുപെരുകി അവസാനം അവിടെ എന്ത് കൃഷി നടത്തിയാലും ഇതുങ്ങൾ വന്ന് നശിപ്പിക്കും എന്ന അവസ്ഥ സംജാതമായി. അവസാനം ഇതുങ്ങളെ എങ്ങനെയെങ്കിലും തടയണം എന്ന ഒരു ആവശ്യം ആളുകൾ ഉന്നയിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ ഓസ്ട്രേലിയയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലായിരുന്നു കൂടുതലും കൃഷിത്തോട്ടങ്ങൾ ഉണ്ടായിരുന്നത്. അങ്ങോട്ടേക്ക് കിഴക്കൻ ഭാഗത്ത് നിന്ന് ഓസ്ട്രേലിയയുടെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് ഈ മുയലുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ നെടുനീളത്തിൽ ഓസ്ട്രേലിയയുടെ കുറുകെ ഒരു വലിയ വേല് തന്നെ ഇവരങ്ങ് നിർമ്മിച്ചു. ഫെൻസ് നമ്പർ 1, നമ്പർ 2, നമ്പർ 3 അങ്ങനെ 3 ഓസ്ട്രേലിയയുടെ തെക്ക് നിന്ന് വടക്ക് വരെയും നെടുനീളത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഫെൻസ് നമ്പർ 1 1833 കിലോമീറ്റർ നീളത്തിലാണ് അവർ നിർമ്മിച്ചത്. 12 അടി ദൂരത്തിൽ വേലിക്കാലുകൾ, അതിനിടയ്ക്ക് 3 ലൈൻ വയറുകൾ, എന്നിട്ട് വലിയ ഈ കമ്പി വലയാണ് ഇവർ വിരിച്ചിരിക്കുന്നത്. അങ്ങനെയായിരുന്നു ആദ്യമേ ഉണ്ടായിരുന്നത് ഈ മുയലുകളെ തറയാൻ വേണ്ടിയിട്ട്. പക്ഷേ മുയലുകൾ മാത്രമല്ല ഇങ്ങോട്ട് വരുന്നതും പ്രശ്നം ഉണ്ടാക്കുന്നതും എന്ന് മനസ്സിലാക്കിയ ഇവർ, അതായത് ഈ നായയുടെ വംശത്തിൽപ്പെട്ട ഡിങ്കോസ് എന്ന് പറയുന്ന മറ്റൊരു ജീവി, പിന്നീട് കുറുക്കന്മാർ, ഇവരൊക്കെ ഇത് ചാടിക്കിടന്ന് വരാൻ തുടങ്ങിയതോടെ ഈ 3 വരി എന്നുള്ളത് ഒരു 5 വരിയാക്കി പിന്നീട് മാറ്റുകയാണ് ചെയ്തത്. ഈ വേലി നോക്കി പോയി കഴിഞ്ഞാൽ വടക്കുള്ള തന്നെ ഗ്രാമത്തിൽ എത്തിച്ചേരാമെന്ന് മോളിക്ക് മനസ്സിലായത് തൻ്റെ അച്ഛനിൽ നിന്നാണ്. തോമസ് ഗ്രേക്ക് എന്ന് പറയുന്ന വെള്ളക്കാരനായിട്ടുള്ള മോളിയുടെ അച്ഛൻ ഇത്തരം ഒരു വേലിയുടെ നിർമ്മാണത്തിലുണ്ടായിരുന്ന ഒരു ഇൻസ്പെക്ടറാണ്. മോളിയുടെ ചെറുപ്പകാലങ്ങളിൽ ഈ വേലിയെ പറ്റിയിട്ട് അയാൾ വാ തോരാതെ സംസാരിക്കുന്നതും ഇതിൻ്റെ ഘടന, ഇത് എവിടം തൊട്ട് എവിടം വരെയാണ് പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മോളി മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ മോളിയെയും കൂട്ടി പലതവണ അദ്ദേഹം ഈ വേലി കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ വേലി പോകുന്ന ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് തിരിച്ച് വീട്ടിലേക്ക് എത്തേണ്ടത്, തൻ്റെ ഗ്രാമത്തിലേക്ക് എത്തേണ്ടത് എന്നൊക്കെ മോളിക്കറിയാം. മോളിയോട് അന്ന് ആ പിതാവ് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ, അതായത് തെക്കൻ തീരത്ത് നിന്ന് വടക്കൻ തീരം വരെ ഇത് നെടുനീളത്തിൽ കിടപ്പുണ്ട്, ഇത് നോക്കി നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഓസ്ട്രേലിയയുടെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ചെല്ലാം, ഇതിനിടയിലാണ് നമ്മുടെ ഗ്രാമം ഇരിക്കുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മോളിക്ക് അറിയാമായിരുന്നു. മുയലുകൾക്ക് വരുന്ന മിക്സോമറ്റോസിസ് എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്. അതിൻ്റെ വൈറസിനെ ഈ മുയലുകളിലേക്ക് കുത്തിവെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വംശവർദ്ധനവ് തടയാമെന്നുള്ള കാര്യം 1950കളിൽ മനസ്സിലായതോടെ ഈ വേലികളുടെ പ്രാധാന്യം പിന്നീട് ഇല്ലാതായി. ഈ വേലിയുടെ ചരിത്രം അവിടെ നിൽക്കട്ടെ. നമ്മുടെ ഈ 14 വയസ്സുള്ള മോളിക്ക് ഒരു കാര്യം അറിയാം. ആദ്യമേ ഈ വേലി തപ്പിയെടുക്കുക, വേലി നോക്കിയിട്ട് നടക്കുക വടക്കോട്ട്. പിന്നീട് കുറച്ച് ദൂരം കഴിയുമ്പോഴത്തേക്കും പടിഞ്ഞാറേക്ക് മാറിക്കഴിഞ്ഞാൽ തൻ്റെ ഗ്രാമമെത്തും. ഇത്രയും കാര്യമാണ് ഇവൾക്കറിയാവുന്നത്. അത് വെച്ചിട്ടാണ് ഈ 2 കുട്ടി സഹോദരിമാരെയും കൊണ്ട് ഇവള് ഈ സ്കൂളിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് ചാടിയിരിക്കുന്നത്. അവരോടി ഓടി ഓടി, അവർക്കറിയാം ആദ്യമേ ഈ 3 റിവർ എന്ന് പറയുന്നൊരു നദി വരും, അത് കടക്കണം. അത് കടന്ന ശേഷം സൂര്യൻ്റെ ദിശ നോക്കിയിട്ട് വടക്ക് ഭാഗം കണ്ടുപിടിച്ചിട്ട് വടക്കോട്ട് നടക്കുക. അങ്ങനെ എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് ഈ മുയൽ വേലി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതിനുശേഷം വീണ്ടും വടക്കോട് നടന്ന് എങ്ങനെയെങ്കിലും വീട്ടിലെത്താം. ഇതാണ് അവരുടെ പ്ലാൻ. അങ്ങനെ ഈ അക്കേഷ്യ കാട്ടിൽ ഇവർ നിന്നു, അണച്ചു നിന്നു. അതിനുശേഷം വീണ്ടും ഓടി. മോളിയാണ് ഏറ്റവും മുമ്പിൽ ഓടുന്നത്. പുറകെ ഈ 2 പെൺകുട്ടികളും ഓടി വരുന്നുണ്ട്. രക്ഷപ്പെടുവാനുള്ള വ്യഗ്രതയിൽ അവർ പല പുൽമേടുകൾ, ചെറിയ ചെറിയ അരുവികൾ ഒക്കെ മറികടന്നാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഉച്ചസമയമായി. അവരിരുന്നു. അവരുടെ കയ്യിൽ രാവിലത്തെ കുറച്ച് ഭക്ഷണം ഉണ്ടായിരുന്നല്ലോ, ആ ഭക്ഷണമെല്ലാം അവർ കഴിച്ചു. ഈ അരുവിയിൽ നിന്ന് വേണ്ടുവോളം വെള്ളം അവർ കുടിച്ചു. അതിനുശേഷം മോളി പറഞ്ഞു, അങ്ങനെ ഇരിക്കാൻ നമുക്ക് സമയമില്ല, ഈ നമ്മുടെ ഈ സെറ്റിൽമെൻറ്റ് ഭാഗത്ത് നിന്ന് കൂടുതൽ ദൂരം നമ്മൾ ഈ ദിവസം താണ്ടിയേ പറ്റൂ. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും അവർ സമയം കളയാതെ തന്നെ മുന്നോട്ട് നീങ്ങി. പക്ഷെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴേക്കും ചാറ്റമഴ ആരംഭിച്ചു. അതിൻ്റെ കട്ടി കൂടിക്കൂടി വരുന്നത് ഈ സഹോദരിമാർ ശ്രദ്ധിച്ചു. എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും അഭയം തേടിയേ പറ്റൂ, അല്ലെങ്കിൽ മുഴുവൻ നനയും, ഇവർക്ക് തണുക്കും. അതിനുള്ള വഴിയും ഈ മൂത്ത സഹോദരിയായിട്ടുള്ള മോളിയുടെ കൈവശം ഉണ്ടായിരുന്നു. ചുറ്റും നോക്കി അവിടെയെല്ലാം വലിയ മൺകൂനകളാണ് ഉള്ളത്. അത്തരം സ്ഥലങ്ങളിൽ ആസ്ട്രേലിയൻ റാബിറ്റുകളുടെ ഹോളുകൾ, അതായത് ദ്വാരങ്ങൾ, അവരുടെ കുഴികൾ ഉണ്ടാവും. അത്തരം ഒരു മാളം ഇവർ തപ്പിയെടുത്തു. പക്ഷേ മുയലിൻ്റെ മാളത്തിൽ ഇവർക്ക് കയറാനായിട്ട് പറ്റില്ലല്ലോ. അവർ അവരുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങൾ, കമ്പ്, കല്ല് എന്നിവയെല്ലാം വെച്ചിട്ട് ഈ മാളം വലുതാക്കി. എന്നിട്ട് അത്യാവശ്യം ഇവർക്ക് 3 പേർക്കും കൂടെ കയറി കിടക്കാം എന്നുള്ള പാകത്തിൽ ഇവർ ഏതാണ്ട് 1/2 മണിക്കൂർ കൊണ്ട് ഇത് തുറന്നാണ് ഈ മാളം വലുതാക്കിയെടുത്തത്. എന്നിട്ട് ഇവർ ചുരുണ്ടുകൂടി ഇതിനകത്തേക്ക് കയറിയിരുന്നു. ആ സമയത്ത് മഴയുടെ ശക്തി കൂടി,
അതിഭീകരമായ മഴയുണ്ടായി. പക്ഷേ ഇവർ നല്ല യഥാസ്ഥാനത്താണ് ഇരുന്നിരുന്നത്. ഇവരുടെ ഈ ഹോളിലേക്ക് ഈ മുയലിൻ്റെ കുഴിയിലേക്ക് വെള്ളമൊന്നും കയറിയില്ല. ഇവർ പേടിച്ചരണ്ട് ആ രാത്രി മുഴുവൻ അതിനകത്തിരുന്നു. ആ സമയത്ത് ഏറ്റവും ഇളയ കുട്ടിയായിട്ടുണ്ടായിരുന്ന ഡെയ്സി പല സ്വപ്നങ്ങൾ കണ്ടു. ഇവരെ പിടിക്കാൻ ആൾ വരുന്നു, അങ്ങനെ അവൾ ഒച്ച ഉണ്ടാക്കി. പക്ഷേ ഈ മഴയുടെ ഒച്ചയിൽ ഇവരിതിനകത്ത് കിടന്നത് ഇവരും ആരും അറിഞ്ഞില്ല, ഇവരുടെ ശബ്ദം ആരും കേട്ടുമില്ല. പിറ്റേ ദിവസം അതിരാവിലെ തന്നെ ഇവർ പുറത്തിറങ്ങി. അപ്പോഴേക്കും മഴ ശമിച്ചിരുന്നു. കുറച്ച് ദൂരം മാറിയുണ്ടായിരുന്ന ചെറിയൊരു അരുവിയിൽ നിന്ന് ഇവർ വെള്ളം കുടിച്ചു. അതിനുശേഷം വീണ്ടും ഓടി. ഇവർക്ക് ഓടാനുള്ള ശേഷിയൊന്നുമില്ല. പക്ഷേ ഇവരുടെ ഈ സെറ്റിൽമെൻറ്റിൽ നിന്ന് കൂടുതൽ ദൂരം മാറണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴേക്കും ഇവർ ശരിക്കും ഇവർക്ക് കടക്കേണ്ട ആ വലിയ നദി, ഈ മൂർ നദി ഇവർ കണ്ടെത്തി. ഇത് കടന്ന ശേഷം മാത്രമേ ഇവർക്ക് ഈ മുയൽ വേലി ഉള്ള സ്ഥലത്തേക്ക് ചെല്ലാനായിട്ട് പറ്റുകയുള്ളൂ. ആദ്യം ഇവർ കണ്ട ഭാഗത്ത് നല്ല ഒഴുക്കുണ്ട്, നല്ല വീതിയുണ്ട്. ആ ഭാഗത്ത് നദി ക്രോസ് ചെയ്യാൻ പറ്റില്ല എന്നവർക്ക് മനസ്സിലായി. മോളി നിരാശയായില്ല, അവൾ കുറച്ചുകൂടെ മുമ്പോട്ട് നടന്നു. മോളിയാണ് ഏറ്റവും മുമ്പിൽ എപ്പോഴും നടക്കുന്നത്. ഈ രണ്ട് പെൺകുട്ടികൾ മോളിയെ അനുഗമിക്കുകയാണ് ചെയ്യുന്നത്. അവർ കുട്ടികളല്ലേ, മോളിക്ക് കുറച്ചുകൂടെ കാര്യപ്രാപ്തിയും ശേഷിയും ഒക്കെ ഉണ്ട്. ഈ മോളിക്ക് ഈ കാട്ടിനുള്ളിൽ എങ്ങനെയാണ് കഴിയേണ്ടതെന്നും ഇവിടെ നിന്ന് ഏതൊക്കെ ടൈപ്പ് സാധനങ്ങളാണ് കഴിക്കേണ്ടതെന്നും എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടതെന്നും വ്യക്തമായിട്ട് അറിയാം. അതിൻ്റെ പ്രധാന കാരണം മോളിയുടെ രണ്ടാം അച്ഛനാണ്. അതായത് തോമസ് ഗ്രേഗ് എന്ന് പറയുന്ന ആദ്യത്തെ അച്ഛൻ, വെള്ളക്കാരനായിട്ടുള്ള അച്ഛൻ പോയ ശേഷം ഇവരുടെ ആദിമ നിവാസികളുടെ വർഗത്തിൽ തന്നെ പെട്ട മറ്റൊരാളെ ഇവളുടെ അമ്മ കല്യാണം കഴിക്കുകയും അങ്ങനെയുടെ അച്ഛൻ, രണ്ടാം അച്ഛൻ ഇവൾക്കുണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അയാളൊരു നല്ല മനുഷ്യനായിരുന്നു. പക്ഷേ ശരിക്കും ഒരു നാടോടി ജീവിതം നയിച്ചിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഒറ്റയ്ക്ക് ഈ കാട്ടിലും വീട്ടിലുമൊക്കെ കഴിയേണ്ടത് എന്നുള്ള എല്ലാ വിദ്യകളും ഈ കുട്ടിക്ക് അയാൾ ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞു കൊടുത്തിരുന്നു. എന്തൊക്കെ കായ്കളാണ് ഭക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് സൂര്യനെ നോക്കിയിട്ട് ദിശ കണ്ടുപിടിക്കേണ്ടത്, അതെല്ലാം ഈ മോളിക്ക് ഇപ്പോൾ പ്രയോജനപ്പെട്ടു. കുറച്ച് സമയം കൂടെ ഈ നദിയുടെ തീരത്തോടെ അവർ മുന്നോട്ട് നീങ്ങി. അപ്പോഴാണ് മോളി ഒരു കാഴ്ച കണ്ടത്. ഒരു മരം ഇതിൻ്റെ ഈ നദിയുടെ മുകളിലൂടെ പെടന്നിട്ട് അപ്പുറത്തെ വശത്തേക്ക് ചെരിഞ്ഞ് നിൽപ്പുണ്ട്. വലിയൊരു മരമാണ്. ഇവർക്ക് സുരക്ഷിതമായിട്ട് ഇതിൻ്റെ മുകളിലൂടെ ക്രോസ് ചെയ്ത് ഈ നദി മറികടക്കാനായിട്ട് പറ്റും. മോളിക്ക് സന്തോഷമായി. അവൾ രണ്ട് സഹോദരിമാരുടെ കൈകൾ പിടിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറി. അവർ മറ്റൊന്നും നോക്കിയില്ല, രക്ഷപ്പെടാനുള്ള വ്യഗ്രത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ താഴെ കുത്തി ഒലിച്ചു പോകുന്ന വെള്ളമോ അതിൻ്റെ ശബ്ദമോ ഒന്നും ഇവരെ ഭയപ്പെടുത്തിയില്ല. ഇവർ സമയമെടുത്താണെങ്കിലും ഈ ചാഞ്ഞു കിടക്കുന്ന മരത്തിൻ്റെ മുകളിലൂടെ അവർ ഈ നദി കടക്കുക തന്നെ ചെയ്തു. പിന്നീട് ഒന്ന് രണ്ട് മണിക്കൂറോളം ഈ കുട്ടികൾ ചെളികൾ നിറഞ്ഞ സ്ഥലത്തൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിന് ശേഷം ആ സ്ഥലമെല്ലാം കഴിഞ്ഞു വിശാലമായ സമതലമെത്തി. അവിടെ നല്ല പുഷ്പിക്കുന്ന നല്ല ചെടികൾ, കാണാൻ ഭംഗിയുള്ള ഒരു ഭൂപ്രദേശം. ഈ കുട്ടികളുടെ മനസ്സ് തണുത്തു. ഇത്രയും നേരം ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഓടി വന്നതാണ്. അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ അവരിൽ നിന്ന് മാറി. അവർ അവരുടെ ശരിക്കുള്ള പ്രകൃതിയിൽ ലയിച്ചു. അങ്ങനെ അവർ സാവധാനം നടന്നു. വൈകുന്നേരമായി മരച്ചില്ലകളെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് ഇവർ ചെറിയൊരു ടെൻ്റ് ഉണ്ടാക്കി. അതിനകത്ത് അന്നത്തെ രാത്രി അവർ കിടന്നുറങ്ങി. വീണ്ടും അടുത്ത ദിവസം രാവിലെ തന്നെ ഇവർ എഴുന്നേറ്റു. തൊട്ടടുത്തുള്ള ഒരു അരുവിയിൽ പോയിട്ട് ഇവർ വെള്ളമൊക്കെ കുടിച്ചു. ഇവിടെയിൽ ഭക്ഷിക്കാനൊന്നുമില്ല, എങ്കിലും നടന്നേ മതിയാവൂ. ഇവർ കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോഴേക്കും കാട്ടു തീയിൽ നശിച്ച ഒരു സ്ഥലത്തേക്കാണ് അവർ ചെന്ന് കയറിയത്. എല്ലാ സ്ഥലത്തും ചാരമാണ്. പക്ഷേ ഒരു മഴ വന്നു കഴിയുമ്പോഴേക്കും ഈ കാട്ടുതീ കൊണ്ട് നശിച്ച ഈ സ്ഥലത്ത് വീണ്ടും പുൽനാമ്പുകൾ വരികയും മൃഗങ്ങളും പക്ഷികളും ചെടികളും എല്ലാം വീണ്ടും വരികയും ചെയ്യും. ഈ കഥകളെല്ലാം നമ്മുടെ ഈ മോളിക്കറിയാം. അവളിതെല്ലാം ഈ അനിയത്തിമാരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ചാരത്തിനിടയിലൂടെ കാട്ടുതീ കൊണ്ട് നശിച്ച സ്ഥലത്തൂടെ ഇവർ കുറേ ദൂരം മുന്നോട്ട് നീങ്ങി. പിന്നീട് അനേകം ചെറു കുന്നുകളുള്ള സ്ഥലങ്ങളിലേക്കാണ് ഇവർ ചെന്ന് പെട്ടത്. ഇവർ വർത്തമാനം പറഞ്ഞ് സാവധാനം നടന്നുകൊണ്ട് പല കുന്നുകൾ കയറി ഇറങ്ങി. അങ്ങനെ ഒരു കുന്ന് കയറുന്നതിന് തൊട്ടു മുമ്പാണ് ഇവർ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടത്. ഇവരുടെ ഓപ്പോസിറ്റ് വശത്തു നിന്നും രണ്ട് പേര്, രണ്ട് പുരുഷന്മാർ, മുതിർന്ന ആണുങ്ങൾ നടന്നു വരുന്നുണ്ട്. ഇവർ പെട്ടെന്നൊന്ന് പേടിച്ചു. പക്ഷേ ഇവരടുത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് മനസ്സിലായി അത് വെള്ളക്കാരൊന്നുമല്ല, ഇവരെപ്പോലെ തന്നെ ആദിമ നിവാസികളുടെ കൂട്ടത്തിൽപ്പെട്ട മർദു വിഭാഗത്തിൽപ്പെട്ട രണ്ട് പേരാണ്. അവരുടെ വരവിൽ നിന്ന് അവർക്ക് മറ്റൊരു കാര്യം കൂടെ മനസ്സിലായി. അവർ വേട്ടക്കാരാണ്, വേട്ട കഴിഞ്ഞിട്ടാണ് വരുന്നത്. അവരുടെ കയ്യിൽ ചുട്ടെടുത്ത ഒരു കങ്കാരു ഇരിപ്പുണ്ട്. കൂടാതെ നമ്മുടെ ഈ ഉടുമ്പിൻ്റെ വർഗത്തിൽപ്പെട്ട രണ്ട് ജീവികളും അവരുടെ കയ്യിലുണ്ട്. അതെല്ലാം അവർ ചുട്ടെടുത്താണ് കയ്യിൽ വെച്ചിരിക്കുന്നത്. പെൺകുട്ടികളുടെ അടുത്തെത്തിയ ഈ രണ്ട് ആണുങ്ങൾക്കും ഈ മൂന്ന് പേര് ആരാണ് എന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. കാരണം റേഡിയോയിലൂടെയും ഇവർ കടന്നു വന്ന വഴികളിലൂടെയും ഈ പെൺകുട്ടികൾ ചാടിപ്പോയ വാർത്ത ഇവരറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടിയ വിവരങ്ങളെല്ലാം അവർ ഈ പെൺകുട്ടികളോട് പറഞ്ഞു. നിങ്ങളെ പിടിക്കാനായിട്ട് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആളുകളെയാണ് അവർ നിങ്ങളുടെ പുറകെ അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂക്ഷിക്കണം, നമ്മുടെ ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് സംസാരിക്കാൻ വരുന്നവരെല്ലാം നിങ്ങളുടെ സുഹൃത്തുക്കളല്ല. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇവർ ഏതായാലും അവരെ ഉപദ്രവിക്കാനൊന്നും നോക്കിയില്ല. കാരണം ഇവർ രണ്ടുപേരും രണ്ട് കൂട്ടരും ഇവിടുത്തെ ആദിമ നിവാസികളാണ്. അവരുടെ പൊതുശത്രു
വെള്ളക്കാരൻ. അങ്ങനെ അവസാനം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇവർക്ക് കംഗാരുവിൻ്റെ വാലിൻ്റെ ഭാഗവും പിന്നീട് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഉടുമ്പിൻ്റെ വർഗത്തിൽപ്പെട്ട ജീവി മുറുണ്ടൂസ് എന്നാണ് അവർ പറയുന്നത്, അതിൻ്റെ ഒരെണ്ണവും ഇവരുടെ രണ്ടെണ്ണം ഉണ്ടായിരുന്നത് അതിലൊരെണ്ണവും ഇവർക്ക് കൊടുത്തു. അങ്ങനെ ആ രണ്ട് പുരുഷന്മാരും ഇവരോട് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ കാര്യങ്ങളെല്ലാം ധരിപ്പിച്ച ശേഷം അവർ നടന്നങ്ങ് പോയി. തങ്ങളെ അന്വേഷിച്ചിട്ട് ആളുകൾ പുറകെ വരുന്നുണ്ട് എന്ന കാര്യം അറിഞ്ഞിട്ടൊന്നും മോളിക്ക് യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. കാരണം തലേ ദിവസം ഉണ്ടായ മഴകളിൽ തങ്ങളുടെ കാൽപാദ മുദ്രകളെല്ലാം മാഞ്ഞു പോയിട്ടുണ്ട് എന്ന് മോളിക്ക് നല്ലപോലെ അറിയാമായിരുന്നു. അതുകൊണ്ട് ഇവരെ അത്ര ഈസി ആയിട്ട് ആർക്കും തപ്പിയെടുക്കാൻ പറ്റില്ല എന്ന് മോളിക്ക് അറിയാമായിരുന്നു. മാത്രമല്ല ഈ 14 വയസ്സുള്ള മോളി ഈ മൊയല് വേല് തപ്പിയാണ് പോകുന്നത് എന്നുള്ള കാര്യം ആർക്കും അറിയില്ലല്ലോ. അതുകൊണ്ട് ഇവരെ എവിടെയാണ് തപ്പേണ്ടത് എന്ന് ഇവരുടെ പുറകെ വരുന്ന ആളുകൾക്ക് അറിയില്ല. വിശാലമായ ഓസ്ട്രേലിയൻ സമതലങ്ങളാണ് ഇങ്ങനെ കിടക്കുന്നത്, എവിടെ പോയി തപ്പും? എന്താണെങ്കിലും നല്ലവരായ ആ നായാട്ടുകാർ കൊടുത്ത ആ കങ്കാരുവിൻ്റെ വാലും ആ ഉടുമ്പിൻ്റെ ഭാഗങ്ങളൊക്കെ വെച്ചിട്ട് അന്നത്തെ രാത്രിയും പിറ്റേ ദിവസം രാവിലെയും ഇവർ നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചു. എങ്ങനെയാണ് ഈ കാട്ടിൽ പോയി കഴിഞ്ഞാൽ കരിയിലൊക്കെ കൂട്ടി വെച്ചിട്ട് കല്ലൊക്കെ ഉരച്ചിട്ട് തീ ഉണ്ടാക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ മോളിയുടെ സ്റ്റെപ്പ് ഫാദർ പഠിപ്പിച്ചു കൊടുത്തിരുന്നതാണ്. അതുകൊണ്ട് അവൾക്ക് ഇപ്പോൾ പ്രയോജനമുണ്ടായി. അന്ന് രാത്രി സാധാരണ ചെയ്യാറുള്ളതുപോലെ തന്നെ അവർ മരത്തിൻ്റെ ചില്ലകളൊക്കെ വളച്ച് കൂട്ടിയിട്ട് ചെറിയൊരു കുരിൽ പോലെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് അന്തി ഉറങ്ങുന്നത്. ഇവർ സാധാരണ രീതിയിൽ ചെറിയൊരു ആഴി ഇവർ കൂട്ടിയിട്ട് അതിൻ്റെ സൈഡിൽ കിടന്നാണ് ഉറങ്ങുന്നത്. സാധാരണ ആ സമയങ്ങളിൽ രാത്രി കാലത്ത് തണുപ്പുണ്ട്, പിന്നെ മറ്റെന്തെങ്കിലും മൃഗങ്ങളോ ആരെങ്കിലും വരുമോ എന്നുള്ള ഭയം കാരണമാണ് ഇരുട്ടിനെ ഇവർക്ക് പേടിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ കിടന്നിരുന്നത്. പിറ്റേ ദിവസം രാവിലെ ഈ വേട്ടക്കാർ തന്ന മാംസത്തിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അതവർ ഭക്ഷിച്ചു. തൊട്ടടുത്ത അരുവിൽ നിന്ന് വെള്ളം കുടിച്ചു. ശേഷം അവർ വീണ്ടും നടന്നു തുടങ്ങി. അന്നത്തെ ദിവസം നല്ല തണുപ്പ്, അത്യാവശ്യം നല്ല കാറ്റുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും വകവെക്കാതെ ഇവർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. ദിവസം 24 കിലോമീറ്റർ തൊട്ട് 30 കിലോമീറ്റർ വരെ ദൂരം ഈ പെൺകുട്ടികൾ താണ്ടി. പിന്നീടുള്ള ദിവസങ്ങളിൽ ഇതുപോലത്തെ കാലാവസ്ഥയായിരുന്നതുകൊണ്ട്, കുളിർമയുള്ള കാലാവസ്ഥയായിരുന്നതുകൊണ്ട് കൂടുതൽ ദൂരം ഇവർക്ക് കവർ ചെയ്യാനായിട്ട് സാധിച്ചു. എങ്കിലും ഭക്ഷണം നേരെ ചൊവ്വ ഇവർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. കായ്കനികൾ, പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ മുരണ്ടു എന്ന് പറഞ്ഞ ജീവി, പക്ഷികളുടെ മുട്ടകൾ, പക്ഷികളുടെ കുഞ്ഞുങ്ങൾ, ഇതൊക്കെയായിരുന്നു ഇവരുടെ ആഹാരം. പക്ഷേ ഇതൊന്നും റെഗുലറായിട്ട് അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇവരിങ്ങനെ നടന്നു നീങ്ങുന്ന സമയത്ത് ഈ ഗ്രേസി വിശന്നിട്ട് അവിടെയങ്ങ് കുത്തിയിരുന്നു. അവൾ പറഞ്ഞു, ഇനി ഒരു അടി ദൂരം എനിക്ക് നടക്കാനായിട്ട് സാധിക്കില്ല. മോളിക്കും ഡെയ്സിക്കും നടക്കാനുള്ള ആവേശം ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഗ്രേസിയുടെ കാര്യം അങ്ങനെ ആയിരുന്നില്ല. അവൾ നടന്ന് മടുത്തു. ഇടയ്ക്കിടെ ഇതുപോലെ കല്ലൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും അവൾ അവിടെ ഇരിക്കും. പിന്നീട് മോളി വന്ന് ശകാരിച്ചാൽ മാത്രമാണ് ഇവൾ എഴുന്നേൽക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഇവൾ ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് വിശപ്പിൻ്റെ കാഠിന്യം കാരണം ഇവൾ മലനിറച്ചങ്ങ് വീണു. അത് കണ്ടപ്പോൾ മോളിക്ക് മനസ്സിലായി എന്തെങ്കിലും ഭക്ഷണം കിട്ടിയേ മതിയാവും. അങ്ങനെ മോളി അവരെ വിട്ടിട്ട് കുറച്ച് ദൂരം മുന്നോട്ട് നടന്നു. ഭാഗ്യമെന്ന് പറയട്ടെ, അവർ മുമ്പ് കണ്ടതുപോലെ തന്നെ കുറച്ച് ചെറിയ കുന്നുകളാണ് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ കുന്നുകളുടെ വശങ്ങളിൽ മുയലുകളുടെ മാളങ്ങൾ. അത് കണ്ട ആവേശത്തിൽ മോളി പുറകെ വന്നുകൊണ്ടിരുന്ന ഈ ഗ്രേസിയെയും ഡേസിയെയും ഉച്ചത്തിൽ വിളിച്ചു, ഓടി വരാൻ പറഞ്ഞു. അവർ എന്തോ ഭക്ഷണം കിട്ടിയെന്നുള്ള പ്രതീക്ഷയിൽ ഓടി വന്നു. ആ ഓടി വന്ന് അവരെ ഈ മുയലിൻ്റെ മാളങ്ങൾ ഈ മോളി കാണിച്ചു കൊടുത്തു. ഇങ്ങനെ മാളങ്ങളിൽ ഒളിച്ചിരിക്കുന്ന മുയലിനെ പിടിക്കാനുള്ള വിദ്യയൊക്കെ ഈ സ്റ്റെപ്പ് ഫാദർ ഈ മോളിയെ പഠിപ്പിച്ചിട്ടുണ്ട്. അവളും സഹോദരിമാരും കൂടെ സമയം കളയാതെ തന്നെ പെട്ടെന്ന് എല്ലാ ദ്വാരങ്ങളും മണ്ണുകൊണ്ട് അടച്ചു, ഒരെണ്ണ ഒഴിച്ച്. ഇനി ഇതിനകത്തുള്ള മുയലുകൾ ഈ തുറന്നു കിടക്കുന്ന ആ ഒറ്റ ദ്വാരം വഴി പുറത്തേക്ക് വരും. അതും പ്രതീക്ഷിച്ച് ഇവർ ആ ദ്വാരത്തിൻ്റെ ഒരു വശത്ത് ഒരു കല്ലിൻ്റെ മുകളിൽ ഇവർ കുത്തിയങ്ങിയിരുന്നു. മണിക്കൂറുകളാണ് കടന്നുപോയത്, ഒരൊറ്റ മുയൽ പോലും പുറത്തേക്ക് വന്നില്ല. പക്ഷേ മോളിക്ക് അറിയാമായിരുന്നു ആ മുയലുകൾ പേടിച്ച് എത്ര നേരം അകത്തിരുന്നാലും ഒരു സമയത്ത് ഇത് വെളിയിലേക്ക് വരും. എന്നാണെങ്കിലും മോളി പ്രതീക്ഷിച്ച പോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മുയലുകൾ ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങി. പെട്ടെന്ന് ഈ 3 പെൺകുട്ടികളും ഈ പുറത്തേക്ക് വന്ന മുയലുകളുടെ പുറകെ ഓട്ടം തുടങ്ങി. മുതിർന്ന കുട്ടികളായിരുന്ന മോളിക്കും ഗ്രേസിക്കും ഓരോ മുയലിനെ ഓടിച്ചിട്ട് പിടിക്കാനായിട്ട് സാധിച്ചു. പക്ഷേ ഈ ഡെയ്സി അവൾ കൊച്ചുകുട്ടിയാണ്, അവൾ ഓടിയിട്ട് ഏറ്റവും വേഗത കുറഞ്ഞ മുയലിൻ്റെ പുറകെ ഓടിയിട്ട് പോലും ഒരെണ്ണത്തെ പോലും പിടിക്കാനായിട്ട് അവൾക്ക് സാധിച്ചില്ല. പക്ഷേ അവർക്ക് ആവശ്യമുള്ള രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞു. ഇനി പ്രശ്നമില്ല, സമയം കളയാതെ ഉണങ്ങിയ കരിയിലെല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട് കല്ലുകൾ ഉരച്ച് കുറേ സമയം കൊണ്ട് മോളി തീ ഉണ്ടാക്കി. ആ തീയിൽ അവർ ഈ മുയലിനെ ശ്രദ്ധാപൂർവ്വം ചുട്ടെടുത്തു. ഈ മുയലിൻ്റെ തൊലിയൊക്കെ അവർ പൊളിച്ചത് ഒരു വലിയ കമ്പെടുത്തിട്ട്, അറ്റം കൂർത്ത കമ്പെടുത്തിട്ട് കുത്തി കീറിയൊക്കെയാണ് ഇവർ ഈ മുയലിൻ്റെ തൊലിയൊക്കെ പൊളിച്ചത്. എന്താണെങ്കിലും അന്നത്തെ ദിവസം രാത്രി പിറ്റേ ദിവസം രാവിലെ കഴിക്കാനുള്ള ഭക്ഷണം ഈ 2 മുയലിൻ കുഞ്ഞുങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടി. അങ്ങനെ പിറ്റേ ദിവസം പ്രഭാതമായി. ഇത്രയും നാളത്തെ ഇവരുടെ യാത്രയിൽ വഴിയിൽ ഇവരെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ജീവികളെയും ഇവർ ഇതുവരെയും കണ്ടുമുട്ടിയിരുന്നില്ല. അങ്ങനെ വലിയ വലിയ ആക്രമണകാരികളായിട്ടുള്ള ജീവികളൊന്നും ഓസ്ട്രേലിയയിൽ ഇല്ല. പക്ഷേ അന്നത്തെ ദിവസം ഈ കൊച്ചു കുട്ടികളെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള
വലിയൊരു കാഴ്ച അവർ കണ്ടു. സാമാന്യം വലിപ്പമുള്ള രണ്ട് കങ്കാരുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുകയാണ്. ഈ കങ്കാരുക്കളുടെ ഇടയിൽ ഈ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഫൈറ്റിങ് സാധാരണമാണ്. അവർ കൈയും കാലും വാലും ഒക്കെ വെച്ചിട്ട് അതിഭീകരമായ രീതിയിലാണ് ഈ ഫൈറ്റിങ് നടത്തുന്നത്. ഇത് കണ്ടിട്ട് ഈ കുട്ടികൾ വരണ്ടുപോയി. ഇവർ പോകുന്ന വഴിയിലാണ് ഈ ഫൈറ്റിങ് നടക്കുന്നത്. ഇവർ വിചാരിച്ചു പെട്ടെന്ന് തന്നെ ഈ കങ്കാരുക്കളുടെ നോട്ടം ഇവരിലേക്ക് വരും, ഇവരെ അതുങ്ങൾ ആക്രമിക്കും. അങ്ങനെ അപൂർവമായിട്ട് കങ്കാരുക്കളെ ആക്രമിച്ച കാര്യങ്ങളൊക്കെ ഈ കുട്ടികൾ കേട്ടിട്ട് തൻ്റെ അനുജത്തിമാർ ഭയപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ മോളി അവരെ രണ്ടുപേരെയും ശബ്ദമുണ്ടാക്കാതെ മറ്റൊരു മരത്തിൻ്റെ പുറകു വഴി ഈ കങ്കാരുക്കളുടെ ഫ്രണ്ടിൽ പെടാതെ ഒരു വിധത്തിൽ ആ ഭാഗത്ത് നിന്ന് മാറ്റി. ഇതെല്ലാം കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ മൂന്ന് പെൺകുട്ടികളും ശരിക്കും പേടിച്ചു പോയിരുന്നു. അവരുടെ യാത്രയിൽ ആദ്യമായിട്ടാണ് അവർ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. ഇതിൻ്റെ തുടർച്ച എന്നോണം ഇവരെ ഭയപ്പെടുത്തുന്ന മറ്റൊരു സംഭവം കൂടി അടുത്ത ദിവസം ഉണ്ടായി. അത് മറ്റൊന്നുമായിരുന്നില്ല, ഒരു പ്ലെയിൻ അടുത്ത് വരുന്ന ശബ്ദം. അത് കേട്ടതോടെ മോളിക്ക് കാര്യം മനസ്സിലായി ഇവരെ തപ്പി വരുന്നതാണ്. ഇവർ പെട്ടെന്ന് തന്നെ വലിയൊരു മരത്തിൻ്റെ ചുവട്ടിലേക്ക് ചെന്നു. എന്നിട്ട് ആ മരത്തിൻ്റെ ആദ്യത്തെ ശിഖരം വരെയും ഇവർ വലിഞ്ഞു കയറിയിട്ട് അവിടെ ഇങ്ങനെ പമ്മിയിരുന്നു. നല്ല തിക്കായിട്ടുള്ള ശിഖരങ്ങളുണ്ടായിരുന്ന മരമായിരുന്നതുകൊണ്ട് മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവരെ കാണാൻ പറ്റില്ല എന്ന് മോളിക്ക് അറിയാമായിരുന്നു. ആ ചെറുവിമാനത്തിൻ്റെ ശബ്ദം അകന്നകന്ന് പോയിട്ടും പിന്നെയും ഒന്ന് രണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് ഈ പെൺകുട്ടികൾക്ക് താഴെ ഇറങ്ങാനുള്ള ധൈര്യം തന്നെ കിട്ടിയത്. അവരത്രയ്ക്ക് പേടിച്ചു പോയി. എന്താണെങ്കിലും അവർ പതുക്കെ താഴോട്ട് ഇറങ്ങിയിട്ട് വീണ്ടും നടക്കാനായിട്ട് ആരംഭിച്ചു. പക്ഷേ ആ സമയത്ത് ചെറിയ രീതിയിൽ മഴ തുടങ്ങി. നല്ല വിശാലമായ സമതലമാണ്. അവർക്ക് മനസ്സിലായി ഫാം ഹൗസുകൾ കൃഷിയിടങ്ങൾ അടുത്തടുത്ത് വരുന്നുണ്ട്. അവിടെയും ഇവിടെയൊക്കെ ചെറിയ ചെറിയ വേലികളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങ് അകലെ നിന്ന് പട്ടികൾ കുരയ്ക്കുന്ന ശബ്ദം, വിൻഡ് മില്ലുകളുടെ ശബ്ദം ഇങ്ങനെയൊക്കെ കേൾക്കാനും കാണാനും തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് മനസ്സിലായി ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. വലിയ വലിയ ഫാം ഏരിയകളാണ്. 200-300 ഏക്കറാണ് ഒരു ഫാം, അതിനകത്തൊരു വീട്. രണ്ട് ദിവസമായിട്ട് ഈ പെൺകുട്ടികൾക്ക് നേരെ ചൊവ്വേ ഭക്ഷണമൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ മോളി ഒരു കാര്യം തീരുമാനിച്ചു, നേരെ ഈ ഫാം ഹൗസിലേക്ക് ചെന്ന് കയറുക, ഭക്ഷണം ആവശ്യപ്പെടുക. പക്ഷേ അവൾ എന്ത് ചെയ്തു, ഈ അനിയത്തിമാരോട് പറഞ്ഞു നിങ്ങൾ രണ്ടും ചെന്ന് വേണം ഈ ഭക്ഷണം ചോദിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ പുറത്ത് കാവൽ നിൽക്കും, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ ഓടി ഇങ്ങ് വരണം, എന്നിട്ട് എൻ്റെ പുറകെ വേണം ഓടി വരാനായിട്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ട് മോളി പുറത്ത് നിന്നു. ഈ രണ്ട് പെൺകുട്ടികൾ ഗേറ്റൊക്കെ തുറന്നിട്ട് അകത്തേക്ക് കയറി. അവർ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പട്ടി അതിനകത്തുണ്ട്, കുരയ്ക്കുന്നുണ്ട്, പക്ഷേ അത് ചങ്ങലയിലാണ്. അതുകൊണ്ട് അവർക്ക് ധൈര്യമായി, അവർ മുന്നോട്ട് നടന്ന് നീങ്ങി. വരാന്തയിൽ ഒരു കൊച്ചു പെൺകുട്ടി കളിക്കുന്നുണ്ടായിരുന്നു. ഇവരെ കണ്ടതോടെ ആ പെൺകുട്ടി അകത്തേക്ക് അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, രണ്ട് പെണ്ണുങ്ങൾ പുറത്ത് വന്ന് നിൽപ്പുണ്ട്, അവരാകെ നനഞ്ഞു കുതിർന്ന് നിൽക്കുകയാണ്. ഇത് കേട്ടുകൊണ്ട് അകത്തുനിന്ന് വന്ന ആ സ്ത്രീ ഈ രണ്ടുപേരെ കണ്ടു. കണ്ട ശേഷം ഇവരോട് അവർ ചോദിച്ചു, ആ മൂന്നാമത്തെ പെണ്ണവിടെ? കാരണം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവർക്ക് നേരത്തെ തന്നെ വിവരം കിട്ടിയിരുന്നു, ഇങ്ങനെ മൂന്ന് പെൺകുട്ടികൾ ചാടിപ്പോയിട്ടുണ്ട്, അവർ ഈ വഴി വരാനുള്ള സാധ്യതയുണ്ട്. എന്താണെങ്കിലും ആ സ്ത്രീ ഇവരെ രണ്ടുപേരെയും പിന്നീട് ഈ മോളിയെയും കൂടെ വിളിച്ച് അവരുടെ വീട്ടിനകത്ത് കയറ്റി നല്ല വസ്ത്രങ്ങൾ കൊടുത്തു, നല്ല ഭക്ഷണം കൊടുത്തു. എന്നിട്ട് അവരോട് എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ ചോദിച്ചു. ഈ കൊച്ചു കുട്ടികൾ അവർ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഈ മുയലിൻ്റെ വേലി തപ്പിയാണ് പോകുന്നത്. അങ്ങനെ ആ മുയലിൻ്റെ വേലി കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ നാടായിട്ടുള്ള ജിഗലോങ്ങിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. എന്താണെങ്കിലും നല്ല വസ്ത്രം, നല്ല ഭക്ഷണം ഇങ്ങനെയെല്ലാം കൊടുത്ത ശേഷമാണ് ആ സ്ത്രീ അവരെ അവിടെ നിന്ന് യാത്രയാക്കിയത്. പക്ഷേ അവരങ്ങനെ നടന്നു പോകുന്നത് കണ്ടതോടെ ഈ സ്ത്രീയുടെ മനസ്സിൽ വലിയൊരു പേടിയുണ്ടായി. കാരണം കൊച്ചു കുട്ടികളാണ്, ഇവരുടെ യാത്രയിൽ ഇവർ സുരക്ഷിതരായിട്ട് അങ്ങ് വരെ എത്തുമോ ഇല്ലയോ എന്നുള്ളൊരു പേടി ഇവർക്കുണ്ടായി. പിന്നെയുമല്ല, പല രോഗങ്ങൾ, ന്യൂമോണിയ പോലുള്ള രോഗങ്ങളൊക്കെ പിടിപെട്ട് ഇവർ വഴിയിൽ മരിച്ചു പോയേക്കാം എന്നുള്ളൊരു ഭയം ഇവർക്കുണ്ടായതോടെ ഇവരെ കണ്ട കാര്യം പോലീസിനെ അറിയിക്കാൻ തന്നെ തീരുമാനിച്ചു. അന്ന് മുതൽ ഈ മോളിയും രണ്ട് സഹോദരിമാരും ഇവർക്ക് ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള എളുപ്പ വഴിയായിട്ട് ഇതുപോലുള്ള ഫാം ഹൗസുകളിലേക്ക് ചെന്ന് കയറാനായിട്ട് തുടങ്ങി. പക്ഷേ അന്ന് മോളിക്കൊരു കാര്യം മനസ്സിലായി, എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഇനി പറഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് ഇവർ മറ്റേതെങ്കിലും സ്ഥലമാണ് ഇവരുടെ ഡെസ്റ്റിനേഷനായിട്ട് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നത്. അതുമാത്രവുമല്ല, ഇവർ വരുന്ന വഴിയിൽ നിന്ന് മാറിയിട്ട് മറ്റൊരു ദിക്കിൽ നിന്നാണ് ഇവർ ഫാം ഹൗസിലേക്ക് ചെന്ന് കയറുന്നത്. എന്നിട്ട് ഇറങ്ങിപ്പോകാൻ നേരത്ത് വടക്കോട്ടല്ലാത്ത വേറെ ഏതെങ്കിലും ദിശയിലേക്കായിരിക്കും ഇവർ ഇറങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് ഇവർ പോകുന്നത് വേറൊരു സ്ഥലത്തേക്കാണ് എന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചോട്ടെ എന്നാണ് മോളി വിചാരിച്ചത്. എന്താണെങ്കിലും പല ഫാം ഹൗസുകളിൽ നിന്ന് ഇവരെ കണ്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നതോടെ ഇവരെ പിടികൂടാൻ വേണ്ടിയിട്ട് പുറകെ വന്ന ആളുകൾ അവർ ഈ ഭാഗത്തേക്ക് എത്തി. പക്ഷേ ആ രണ്ട് മൂന്ന് ദിവസം നല്ല മഴയായിരുന്നു. അതുകൊണ്ട് ഇവരുടെ കാൽപ്പാടുകൾ നോക്കിയിട്ട് അവർക്ക് വരുവാനായിട്ട് സാധിച്ചില്ല. ഈ പെൺകുട്ടികൾ മുന്നോട്ട് പോയിക്കൊണ്ടേ. അങ്ങനെ ഈ കുട്ടികളുടെ മഹത്തായ യാത്ര ആരംഭിച്ചിട്ട് ഏതാണ്ട് ഒരു മാസമായി കഴിഞ്ഞു. ആദ്യമൊക്കെ ഇവരുടെ കാലുകളിൽ ഇവർ ചെരുപ്പിട്ടൊന്നുമല്ല ഈ യാത്ര മുഴുവൻ നടത്തിക്കൊണ്ടിരുന്നത്, വെറും പാദങ്ങളിലാണ്. ഇവരുടെ കാലുകളിൽ ആദ്യമൊക്കെ ചെറിയ ചെറിയ പാടുകളാണ് വീണുകൊണ്ടിരുന്നത്. പക്ഷേ ആ പാടുകളൊക്കെ വീണ്ടും വലുതായി വലിയ വ്രണങ്ങളായിട്ട് മാറി. ഇളയ രണ്ട് കുട്ടികൾക്ക് നടക്കാനായിട്ട് യാതൊരു നിർവാഹവും ഇല്ലാത്ത അവസ്ഥ എത്തിച്ചേർന്നു. പക്ഷേ ആ സമയത്ത് മോളി, അവരുടെ കാലും പൊട്ടിയാണ് കിടക്കുന്നത്, പക്ഷേ
അവര് തൻ്റെ ഈ അനീതിമാരെ മാറി മാറി പുറകിൽ ചുമന്നു. മോളി എന്ന് പറഞ്ഞ ആ 14 വയസ്സുകാരിയുടെ ദൃഢനിശ്ചയം മാത്രമാണ് ഇവരുടെ ഈ യാത്ര വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാനായിട്ട് പ്രധാന കാരണമായിട്ടുണ്ടായിരുന്നു. ഫാം ഹൗസുകൾ കാണുന്ന ദിവസമൊക്കെ ഇവർക്ക് നല്ല ഭക്ഷണം കിട്ടും, അല്ലെങ്കിൽ 3-4 ദിവസത്തേക്ക് ഇവർക്ക് നല്ല ഭക്ഷണമൊന്നും കിട്ടില്ല. ആ സമയത്ത് മുമ്പ് പറഞ്ഞതുപോലെ ഈ പക്ഷികളുടെ മുട്ടയൊക്കെ കഴിച്ചിട്ടാണ് ഇവരിവരുടെ ജീവൻ നിലനിർത്തിയിരുന്നത്. അങ്ങനെ ഒരു ദിവസം മുമ്പേ നടന്നുകൊണ്ടിരുന്ന ഈ മോളി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന കാഴ്ചയാണ് ഈ പുറകെ വന്ന അനീതിമാർ കണ്ടത്. അവരോടി ചെന്നു എന്താണ് സംഭവം എന്നറിയാനായിട്ട്. ഈ മോളി പറഞ്ഞു, നമ്മൾ അവസാനം ഈ മുയൽ വേലി കണ്ടെത്തി കഴിഞ്ഞു. ഡെയ്സിയും ഗ്രേസിയും നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അങ്ങ് വിശാലമായ സമതലത്തിലേക്ക് അലിഞ്ഞില്ലാതായി തിരുന്നതുപോലെ ഒരു നീളൻ വേലി. അപ്പോൾ ഡെയ്സി സംശയത്തോടെ മോളിയോട് ചോദിച്ചു, ഇത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വേലി എന്ന് എങ്ങനെ തിരിച്ചറിയാണ്ട് സാധിക്കും? കാരണം പല ഫാം ഹൗസുകളുടെ ഇടയിലും അതിർത്തികൾക്കിടയിൽ ഇതുപോലുള്ള വേലികൾ ഇവർ ഈ വരുന്ന വഴി കണ്ടിട്ടുണ്ട്. ഇതാണ് സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് പോകുന്ന ആ നെടുനീളൻ 1000 കിലോമീറ്ററുകൾ നീളത്തിൽ കിടക്കുന്ന ആ മുയൽവേലി എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? അപ്പോഴാണ് ഈ മോളി തൻ്റെ അച്ഛൻ ഇവളോട് പറഞ്ഞു കൊടുത്തിരുന്ന ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതായത് ഈ വേലി കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം 3-5 കമ്പികളാണ് ഉള്ളത്, ഇത്ര ദൂരത്തിലാണ് ഇതിൻ്റെ പോസ്റ്റുകൾ ഉള്ളത്. അത് മാത്രവുമല്ല, ഈ വേലിയുടെ ഇരുവശങ്ങളും തെളിച്ചാണ് ഇട്ടിരിക്കുന്നത്. സാധാരണ ഫാമുകളുടെ അതിർത്തിയിലുള്ള വേലികൾക്ക് ഇങ്ങനെ തെളിച്ചിടാറ് പതിവില്ല. സത്യത്തിൽ വീടെത്തിയ സന്തോഷമായിരുന്നു ഈ 3 പെൺകുട്ടികൾക്കും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഇവരുടെ യാത്രയുടെ ഏതാണ്ട് പകുതിയിൽ കൂടുതൽ ദൂരം മാത്രമേ അതുവരെയും യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഒരു മോട്ടോർ സൈക്കിളിൻ്റെ ശബ്ദം കേട്ട് ഇവർ ഞെട്ടി. ഇവർ പെട്ടെന്ന് അടുത്തുള്ള ഒരു പൊന്തക്കാട്ടിലേക്ക് മാറുന്നത് ഈ വരുന്ന ആൾ കണ്ടു. അപ്പോൾ അയാൾ വിളിച്ചു പറഞ്ഞു, നിങ്ങളങ്ങനെ ഓടി മാറരുത്, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കത്തൊന്നുമില്ല, പുറത്തേക്ക് ഇറങ്ങി വാ, എൻ്റെ കയ്യിൽ നിങ്ങൾക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടതോടെ നല്ല വിശപ്പായിരുന്നു ഇവർക്ക്. ഇവർ പുറത്തേക്ക് സാവധാനം ഇറങ്ങി വന്നു. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ തന്നെ ഗോത്രത്തിൽപ്പെടുന്ന ഒരാളാണ് ഈ വന്നിരിക്കുന്നത്. അയാൾ സ്വയം പരിചയപ്പെടുത്തി, ഡോൺ എന്നാണ് പേര്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇവിടെ അടുത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് ഇയാൾ വർക്ക് ചെയ്യുന്നത്. ഇവരുടെ കാര്യങ്ങളെല്ലാം റേഡിയോയിൽ നിന്ന് അയാൾ അറിഞ്ഞിട്ടുണ്ട്. നിങ്ങളെ വേണമെങ്കിൽ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അയാൾക്ക് സഹായിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ പെൺകുട്ടികൾ പറഞ്ഞു, ആരും സഹായിക്കണ്ട, ഞങ്ങൾ ഞങ്ങളുടെ വഴി കണ്ടെത്തി മുന്നോട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞു. അയാൾ ഇവർക്കുള്ള ഫുഡെല്ലാം കൊടുത്തിട്ട് പയ്യെ അവിടെ നിന്ന് സ്ഥലം വിട്ടു. പക്ഷേ വന്നയാൾ ഗവൺമെൻറ്റിൻ്റെ ആളായിരുന്നു, ഇവരെ തപ്പി വന്നതാണ്. ഒറ്റയ്ക്ക് ഈ 3 പെൺകുട്ടികളെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ അയാൾ ഇവരുടെ ലൊക്കേഷൻ എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് സൂത്രത്തിൽ ആഹാരമൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് സ്ഥലം വിട്ടതാണ്. അയാൾ തിരിച്ചു നിന്നിട്ട് മേലധികാരികളെ വിവരം അറിയിക്കുകയും അവർ വലിയൊരു സെർച്ച് പാർട്ടിയെ തന്നെ ആ മേഖലയിലേക്ക് നിയോഗിക്കുകയും ചെയ്തു. കുട്ടികളെ കണ്ട ഏകദേശം ലൊക്കേഷൻ മനസ്സിലാക്കിയ ഈ സെർച്ച് പാർട്ടി ഈ മേഖലയിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും കനത്ത മഴയങ്ങ് ആരംഭിച്ചു. അതോടുകൂടിയിട്ട് ഈ കുട്ടികൾ നടന്നുപോയ ചെളിയിലെ പാടുകളെല്ലാം മാഞ്ഞുപോയി. കുട്ടികൾ ഈ ഫെൻസിനോട് ചേർന്നിട്ടാണ് നടന്നു പോകുന്നത് എന്നുള്ള ധാരണയൊന്നും ഇവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 3-4 ദിവസം ഇവർ പല സ്ഥലങ്ങളിൽ ആ മേഖലയിൽ അന്വേഷിച്ചെങ്കിലും ഈ കുട്ടികളെ കണ്ടെത്തിയില്ല. അതേസമയത്ത് ഈ മോളിയും സഹോദരിമാരും മുന്നോട്ട് വളരെയധികം കിലോമീറ്ററുകൾ നീങ്ങിയിരുന്നു. ഈ മുയൽ വേലിയുടെ ഇരുവശങ്ങളും തെളിച്ചിട്ടിരിക്കുകയാണ് എന്ന് മുമ്പ് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ തെളിച്ചിട്ട ഒരു സ്ഥലത്ത് ഒരു ദിവസം ഈ കുട്ടികൾ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു യമു പക്ഷി തൻ്റെ 6 കുട്ടികളുമായിട്ട് അവിടെ ഇരിക്കുന്നത് കണ്ടു. ഈ യമുവിൻ്റെ അടുത്ത് നിന്ന് കുട്ടികളെ തട്ടിയെടുക്കാനാണ് ഇവരുടെ ശ്രമം. പക്ഷേ ഈ യമു ഇവരെ ഓടിക്കും, കുത്തും. അതിനു വേണ്ടിയിട്ട് ഈ മോളി ഒരു തന്ത്രം മെനഞ്ഞു. മോളിയും ഗ്രേസിയും ഈ 6 കുട്ടികളിൽ 2 എടുത്തുകൊണ്ട് ഓടുക. ആ സമയത്ത് ഈ യമു ഇവരുടെ പുറകെ ആ തക്കം നോക്കിയിട്ട് ഡെയ്സി ബാക്കിയുള്ള 4 കുട്ടികൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലണം. അപ്പോൾ തിരിച്ച് തൻ്റെ 4 കുട്ടികൾ അപകടത്തിലാണ് എന്ന് കാണുന്ന ഈ യമു തിരിച്ചിങ്ങി വരും. ആ സമയത്ത് ഡെയ്സി ഓടി രക്ഷപ്പെടണം. എന്താണെങ്കിലും മോളിയുടെ ആ സൂത്രവും ഫലിച്ചു. ഈ മോളിയും ഗ്രേസിയും കൂടെ 2 കുട്ടികളെ തട്ടിയെടുത്തു. യമു പുറകെ വന്നു. ആ സമയത്ത് ഡെയ്സി ഇതിൻ്റെ അടുത്തേക്ക് ചെന്നു, ഈ കുട്ടികളുടെ 4 കുട്ടികളുടെ അടുത്തേക്ക് ചെന്നു. അത് കണ്ടിട്ട് യമു ഈ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു വന്നു. ഡെയ്സി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇവർക്ക് 2 യമു കുഞ്ഞുങ്ങളെ അന്ന് ഭക്ഷിക്കാനായിട്ട് കിട്ടി. അന്നത്തെ രാത്രി ഒരു കുറ്റിക്കാട്ടിലാണ് ഇവർ അന്തി ഉറങ്ങിയത്. അതെന്തായാലും ഭാഗ്യമായി, കാരണം നേരം പുലരുന്ന സമയത്ത് കുതിരകളുടെ ശബ്ദം കേട്ടിട്ടാണ് ഇവർ ഉണർന്നത്. അവർ കുറ്റിക്കാട്ടിലായിരുന്നുകൊണ്ട് മാത്രം ഈ കുതിരപ്പുറത്ത് പോയിരുന്ന സെർച്ച് പാർട്ടിയിലെ ആളുകൾ അവരെ കണ്ടില്ല. എന്താണെങ്കിലും ഇവരുടെ യാത്ര വീണ്ടും തുടർന്നു. ഏതാണ്ട് 1 1.5 കഴിഞ്ഞു. അവസാനം ഇവരൊരു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്തി. ഇപ്പം ഗ്രേസി പറഞ്ഞു, ഈ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ തിരക്കി സാവധാനം തിരിച്ചു വരാം. അങ്ങനെ ഗ്രേസി ഒറ്റയ്ക്ക് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ഏതാണ്ട് 1.5 ശേഷം ഈ ഗ്രേസി ഈ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഇവരെ ഒളിച്ചിരിക്കുന്ന പൊന്തക്കാടിന് സമീപത്തെത്തി. എന്നിട്ട് ഗ്രേസി പറഞ്ഞു, ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവളൊരു കാര്യം അറിഞ്ഞു, ഇവളുടെ അമ്മ ഈ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് മറ്റൊരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തേക്ക് മാറി താമസിച്ചു എന്നുള്ള വിവരം റെയിൽവേ സ്റ്റേഷനിലുണ്ടായിരുന്ന തദ്ദേശവാസിയായിട്ടുണ്ടായിരുന്ന ഒരു സ്ത്രീയിൽ നിന്ന് ഒരു വിവരം ഇവൾക്ക് കിട്ടി. അതുകൊണ്ട് ഇവൾ ഇനി ഇവരുടെ കൂടെ മുന്നോട്ട് പോകുന്നില്ല,
ഞാൻ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ആ സ്ത്രീ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മയുടെ അടുത്ത് കൊണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഗ്രേസിയുടെ കാര്യം നമുക്കറിയാമല്ലോ, അവൾ നടന്ന് മടുത്തിരുന്നു. ഇനിയും മുന്നോട്ട് നടക്കാനായിട്ട് അവൾക്ക് യാതൊരു ആഗ്രഹവുമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവള് ഈ വാർത്ത കേൾക്കുന്നത്. പക്ഷേ ഇവർ പറഞ്ഞു, ഈ രണ്ട് സഹോദരിമാർ പറഞ്ഞു, ഈ മോളിയും ഡെയ്സിയും പറഞ്ഞ് ഈ ഗ്രേസിയോട് പറഞ്ഞ് പോകരുത്, ഞങ്ങളുടെ കൂടെ വാ, അതൊരു പക്ഷേ ചതിയാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ഗ്രേസി കേട്ടില്ല, ഇവരോട് യാത്ര പറഞ്ഞിട്ട് ഗ്രേസി റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു നടന്നു. അങ്ങനെ ഈ യാത്രയുടെ അവസാനം സഹോദരിമാരായിട്ടുള്ള മോളിയും ഡെയ്സിയും മാത്രം അവശേഷിച്ചു. ഗ്രേസി ഒരു ഭാഗത്ത് നിന്ന് ഇവരെ പിരിഞ്ഞു പോവുകയും ചെയ്തു. പക്ഷേ ഇവര് ഇവരുടെ യാത്ര തുടർന്നു. അങ്ങനെ ഒന്ന് രണ്ട് ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങി കഴിഞ്ഞപ്പോഴാണ് മോളിക്കൊരു കാര്യം മനസ്സിലായത്. ഇപ്പോൾ ചുറ്റുവട്ടം കാണുന്ന സ്ഥലങ്ങളൊക്കെ മോളിക്ക് നല്ല പരിചയമുള്ള സ്ഥലങ്ങളാണ്. ഇത് മോളിയുടെ സ്ഥലമല്ല, മോളിയുടെ ആൻറ്റി താമസിക്കുന്ന സ്ഥലമാണ്. മോളി ഇവിടെ പല വട്ടം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഭൂപ്രകൃതി പെട്ടെന്ന് മോളിക്ക് മനസ്സിലായത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മോളിക്ക് എങ്ങനെയാണ് ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകേണ്ടത് എന്ന് മനസ്സിലായി. കാരണം അക്കാലത്ത് ഇവർ ഭൂരിഭാഗവും നടന്നു തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ പരിസരത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇതെല്ലാം ഇവരുടെ തലയിലുണ്ട്. എന്താണേലും ആവേശത്തോടെ ഈ രണ്ട് കുട്ടികളും ഈ ആൻറ്റിയുടെ വീട് തപ്പിയെടുത്തിട്ട് അവിടെ ചെന്നു. ഇവരിങ്ങനെ ചാടിപ്പോയിട്ടുണ്ട് എന്നുള്ള വിവരം ഈ ആൻറ്റിക്ക് അറിയാമായിരുന്നു. എന്താണേലും ഇവരെ പെട്ടെന്ന് കണ്ടപ്പം ആ ആൻറ്റി ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. സന്തോഷം കൊണ്ട് അവരിവരെ കെട്ടിപ്പിടിച്ചു, ഉമ്മ വെച്ചു, എന്നിട്ട് വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി. നല്ല വസ്ത്രങ്ങളും ഭക്ഷണവും എല്ലാം കൊടുത്തു. അന്നത്തെ ദിവസം രാത്രി ഇവിടം വരെ വന്ന കഥകൾ കാര്യങ്ങളെല്ലാം അവർ ഈ ആൻറ്റിയോട് പറഞ്ഞിട്ട് ആ രാത്രി അവിടെ കഴിച്ചു കൂട്ടി. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും മോളി പറഞ്ഞു, ഞങ്ങൾ ഇവിടെ നിന്നാൽ ശരിയാവില്ല, ആ സെർച്ച് പാർട്ടിക്കാർ ഇവിടെ വരാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ രാവിലെ ഇവർ പോകാനായിട്ട് റെഡിയായിരിക്കുന്ന സമയത്താണ് ഇവരുടെ കസിനായിട്ടുള്ള ജോ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അവിടെ എത്തിയത്. അപ്പോൾ അവൻ ഇവരോട് പറഞ്ഞു, നിങ്ങളങ്ങനെ നടന്നു പോകേണ്ട ആവശ്യമൊന്നുമില്ല, എൻ്റെ ബോസിൻ്റെ ആളുകളും ഞാനും കൂടെ നിങ്ങളുടെ സ്ഥലമായിട്ടുള്ള ജിഗലോങ്ങിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സുരക്ഷിതമായിട്ട് ഈ ജിഗലോങ് എന്ന് പറയുന്ന ഗ്രാമത്തിൽ എത്തിക്കാം എന്ന് അവൻ പറഞ്ഞു. അതോടുകൂടിയിട്ട് ഈ പെൺകുട്ടികൾക്ക് സന്തോഷമായി. അവർ അവൻ്റെ കൂടെ അവൻ്റെ ബോസിൻ്റെ അടുത്ത് ചെന്നു. ഈ ബോസിന് ഇവരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലായി. അയാൾ ഇവർക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാമൽ, ഒരു ഒട്ടകത്തെ കൊടുക്കും. കാരണം ഈ പെൺകുട്ടികളെയും കൊണ്ട് അവർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈ പോലീസ് അവരെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവർക്കൊരു ക്യാമലിനെ കൊടുത്തിട്ട് ആ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി ഇവർക്ക് പോകാനുള്ള സൗകര്യം അയാൾ ഉണ്ടാക്കി കൊടുത്തു. ഇതിൻ്റെ പുറത്ത് രണ്ട് പേർക്കും കൂടെ ഒരുമിച്ചിരിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഒരു തവണ മോളി കയറിയിരിക്കും, ആ സമയത്ത് മറ്റേ പെൺകുട്ടി ഇതിൻ്റെ താഴെ നടക്കും. പിന്നീട് മുകളിലിരിക്കുന്ന ആൾ താഴെ ഇറങ്ങും, രണ്ടാമത്തെ ആൾ ഇതിൻ്റെ പുറത്ത് കയറും. അങ്ങനെ നടന്ന് 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 9 ആഴ്ച 2.5 മാസം കഴിഞ്ഞപ്പോഴേക്കും ഇവര് ഇവർക്ക് പരിചിതമായ ഒരു ഭൂപ്രകൃതി കണ്ടെത്തി. മോളിക്കും ഡെയ്സിക്കും മനസ്സിലായി അവർ ജനിച്ച് കളിച്ച് വളർന്ന സ്ഥലമാണ് ഇപ്പോൾ അവരുടെ ചുറ്റുമുള്ളത്. ഇവരുടെ ഗ്രാമത്തിലേക്ക് ഇനി ഏതാനും കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ. ഇവരുടെ ചങ്ക് കിടന്നിടിക്കാനായിട്ട് തുടങ്ങി. എന്തായിരിക്കും ഇവരുടെ മാനസികാവസ്ഥ എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും വലിയ ദൂരം 2,400 കിലോമീറ്ററാണ് ഈ പെൺകുട്ടികൾ താണ്ടി. ഇവരുടെ നടത്തത്തിൻ്റെ വേഗത കൂടി. ഇവരുടെ ഗ്രാമത്തിലേക്ക് എത്താറായി. പട്ടികളുടെ കുരകൾ അകലെ നിന്ന് ഇവർ കേൾക്കാൻ തുടങ്ങി. അങ്ങ് അകലെ നിന്ന് രണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ നടന്നു വരുന്നു, കൂടത്തിൽ ഒരു ഒട്ടകമുണ്ട്. ഈ കാഴ്ച കണ്ടതോടെ ആ ഗ്രാമത്തിലെ ആളുകൾ വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നു. ആ കൂട്ടത്തിൽ ഇവരുടെ അമ്മയും ഉണ്ടായിരുന്നു. പിന്നീട് ആ ഗ്രാമത്തിൽ നടന്നു ഒന്നും നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാനായിട്ട് സാധ്യമല്ല. അതൊക്കെ നിങ്ങൾ മനസ്സിലങ്ങ് കണ്ടോളൂ. ഈ സെർച്ച് പാർട്ടികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ രണ്ട് പെൺകുട്ടികളും അമ്മയും പിന്നീട് ആ ഗ്രാമം വിട്ടിട്ട് ദൂരെ മരുഭൂമിയിൽ പോയാണ് താമസിച്ചത് കുറേ മാസങ്ങളോളം. അങ്ങനെ അവസാനം ഈ സെർച്ച് പാർട്ടിക്കാർ ഇവരെ കണ്ടെത്താൻ പറ്റാതെ വരും എന്ന് മനസ്സിലാക്കിയതോടെ ഈ സെർച്ച് ഇവിടെ തപ്പിയുള്ള ഈ യാത്ര അവരങ്ങ് എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചു. 9 ആഴ്ചകൾ 2,400 കിലോമീറ്ററുകൾ ഓസ്ട്രേലിയയുടെ തെക്ക് നിന്ന് വടക്കോട്ടുള്ള യാത്ര. സത്യത്തിൽ ഈ പ്രായത്തിലുള്ള കുട്ടികൾ നടത്തിയ യാത്രയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. പക്ഷേ ഇത് സത്യമാണ്, ചരിത്രം. അതെ, ഒന്ന് എഴുന്നേറ്റേ, കണ്ണടച്ചുകൊണ്ട് ഈ വീഡിയോ കേൾക്കുന്നവരോടാണ്. നിങ്ങൾ ഈ സ്ക്രീനിൻ്റെ വശത്തോട്ട് നോക്കിയേ, നല്ല പ്രായമുള്ള ഒരു സ്ത്രീയെ നമുക്ക് കാണാം. ഇത് ആരാണെന്നറിയാമോ? ഇവരാണ് നമ്മളുടെ ഡെയ്സി. അവർ പിന്നീട് കല്യാണം കഴിച്ചു, 4 കുട്ടികളും ഉണ്ടായി. 2008 ഒരു നേഴ്സിംഗ് ഹോമിൽ വെച്ച് ഈ ഡെയ്സി മരണപ്പെടുന്നു. ഇനി ഈ അടുത്ത ചിത്രം ഒന്ന് നോക്കിയേ, ആ മുഖത്തെ ഭാവം കണ്ടാൽ ഇതാരാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മോളിയാണ്. അവരും കല്യാണം കഴിച്ചു, 2 പെൺകുട്ടികളുണ്ടായി. പക്ഷേ അവരുടെ ജീവിതം കാഠിന്യമേറിയതായിരുന്നു. പിന്നീട് ഒരു വട്ടം കൂടിയിട്ട് ഇവരെ ഈ അധികൃതർ പിടിച്ചുകൊണ്ട് ഈ പഴയ സ്ഥലത്ത്, നമ്മുടെ 100 സെറ്റിൽമെൻറ്റിൽ പെർത്തിനടുത്തുള്ള സ്ഥലത്ത് ഇവരെ കൊണ്ട് എത്തിച്ചു. ഇവരുടെ കുട്ടികളടക്കമാണ് കൊണ്ട് എത്തിച്ചത്. മോളി വീണ്ടും അവിടെ നിന്ന് ചാടി. ആ സമയത്ത് ഇവരുടെ കയ്യിൽ ഒരു പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റേ പെൺകുട്ടിയെ ആ സെറ്റിൽമെൻറ്റിൽ വിട്ടിട്ടാണ് ഈ മോളി അന്ന് അവിടെ നിന്ന് ഇതേ യാത്ര വീണ്ടും ഒരിക്കൽ കൂടി ഈ മോളി നടത്തി. നോക്കിക്കേ, എന്തൊരു സ്ത്രീയാണ് അവർ, എന്തൊരു നിശ്ചയമാണ് അവർക്കുള്ളത്. ഇനി നമുക്ക് അറിയാനുള്ള ആള് ഗ്രേസിയാണ്.
ഇടയ്ക്ക് വെച്ചിട്ട് ഇവരിൽ നിന്ന് മാറിപ്പോയ ആള്. ആ ഗ്രേസിക്ക് ഇവർ ഊഹിച്ചതുപോലെ തന്നെ അതൊരു ചതിയായിരുന്നു. അങ്ങനെ അവളുടെ അമ്മ അങ്ങോട്ടൊന്നും മാറി താമസിച്ചിട്ടുണ്ടായിരുന്നില്ല. അവളെ കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഈ സെർച്ച് പാർട്ടികൾ ഉണ്ടാക്കി വെച്ചൊരു കെണിയിലേക്കാണ് അവൾ ചെന്ന് കയറിയത്. അവളെ അവർ പിടികൂടി, എന്നിട്ട് മറ്റേതോ ഒരു സെറ്റിൽമെൻറ്റിലേക്കാണ് അവളെ അയച്ചത്. പിന്നീട് ഒരിക്കലും ഈ ഗ്രേസിയെ ഇവർക്ക് രണ്ടുപേർക്കും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഇനി ഈ ചിത്രം നോക്കൂ. ഇതാണ് മോളിയുടെ ഒരു മകള്, ഡോറിസ് എന്നാണ് ഇവരുടെ പേര്. ഇവർ തൻ്റെ അമ്മയുടെ ഈ കഥകൾ 3 ബുക്കുകളാക്കി എഴുതിയിട്ടുണ്ട്. ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട്, പൂർണ്ണമായിട്ടും അടിസ്ഥാനമാക്കിയിട്ടല്ല എങ്കിലും ഈ കഥയെ ബേസ് ചെയ്തിട്ട് 2002 റാബിറ്റ് പ്രൂഫ് ഫെൻസ് എന്ന പേരിൽ ഒരു സിനിമയും ഇറങ്ങിയിട്ടുണ്ട്. അത് എക്സാക്ട്ലി ഈ കഥയല്ല, പക്ഷേ ഇതിനെ ബേസ് ചെയ്ത് നിർമ്മിച്ച ഒരു കഥയാണ്. നിങ്ങളത് കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. 2004 തൻ്റെ 87-ാമത്തെ വയസ്സിൽ ഉറക്കത്തിനിടയിലാണ് ഡെയ്സി ഈ ലോകത്ത് നിന്ന് യാത്രയായി. ജീവിതത്തിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അസ്വസ്ഥരാകുന്ന നമ്മൾ ഇടയ്ക്കൊക്കെ ഓർത്തിരിക്കേണ്ട പേരാണ് മോളി.